ഹായ് എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ കറി നമുക്കുണ്ടാക്കാമെന്ന് നോക്കാം. ബ്രെഡിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ചെറുതായി മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് സവാള ചേർത്ത് കൊടുക്കേണ്ടത്. 1-2 സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. കൂടാതെ ഇതിലേക്ക് 2-3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പൗഡർ ഐറ്റംസിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1-5 മിനിറ്റ് നമുക്കിങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം
ഏകദേശം 15-20 മിനിറ്റ് നമുക്കിതുപോലെ നന്നായി മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കുകയും വേണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായി കാണാം. Thank you.